Hi guys, this is a video. This video will review Philips Garment Steamer. This is a 523 model and 500 series. Same functions. This is the number of the number of പിന്നെ നമ്മൾക്ക് സംസാരിക്കാം ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ആർക്കാ ഇത് വാങ്ങിക്കേണ്ടത് പിന്നെ ഇത് നമ്മളുടെ കൺവെൻഷണൽ അയൺ ബോക്സിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അത് തന്നെയാണോ ബെറ്റർ ഓപ്ഷൻ Okay, adiyam nokkam idile endokke nammalku kittan povunnathu adiyam main unit nokkam idana nammalde main unit ivideyana steam okke create aavunnathu idana switch idippo off aanu 1 2 3 4 5 5 levels under steam inde idu atom korav idu atom kudal steam idu on cheyumbam ivide oru blue light varum pinne steam varan thodangum idu idinde capacity kaanikkam adiyam idu 1.6 liter tank aanu idine thorkkanayitte enikku ee locking ne unlock cheyandi varum pinne ഇത് വെളിയിൽ എടുക്കാം ഇവിടെ ഇവിടെ ഈ നോസൽ ഉണ്ട് ഇത് ഇങ്ങനെ തുറന്നാൽ ഇതിനകത്ത് നമ്മൾക്ക് വെള്ളം ഇടാം 1.6 ലിറ്റർ വെള്ളം ഇടും അത് 45 മിനിറ്റ്സ് നമ്മൾക്ക് സ്റ്റീം കൊടുക്കും പിന്നെ ഇത് ഓൺ ചെയ്യുമ്പോൾ ഒരു 45 സെക്കൻഡ്സിൽ ഇത് സ്റ്റീമും റെഡി ആവും ഇപ്പോ ഇത് ക്ലോസ് ആക്കി ഇപ്പോ ഇത് ടേൺ ചെയ്യാം ഇതാണ് പൈപ്പ് ഈ പൈപ്പ് ന്റെ എൻഡിലാണ് നമ്മളുടെ നോസൽ ഇവിടാണ് നമ്മളുടെ സ്റ്റീം വരുന്നത് ഇതിപ്പം Okay, ഇപ്പോ ഞാൻ ഇത് യൂസ് ചെയ്തായിരുന്നു കുറച്ച് ചൂടാണ് പക്ഷേ ഇവിടാണ് സ്റ്റീം വരുന്നത് ഈ പാർട്ടിന് സൂക്ഷിക്കണം ഇത് സ്റ്റീം വരുന്നത് ഒത്തിരി ചൂടാണ് അത് ചുമ്മാ കൈ വെക്കരുത് കൈ പൊള്ളും അപ്പോൾ ഇത് ഇവിടെ വെക്കാം പിന്നെ ഇതിന്റെ പുറകെ ഇങ്ങനെ ഇടാനായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് അവിടെ അങ്ങനെ ഇടാം ഇതാണ് നമ്മളുടെ ഒരു ഷർട്ട് ടീ-ഷർട്ട് ജാക്കറ്റ് അറ്റാച്ച്മെന്റ് ഈ ഹാംഗറിൽ നമ്മൾക്ക് ചുമ്മാ അങ്ങനെ ഇടാം പിന്നെ ഇവിടെ വെച്ച് എല്ലാം അയൺ ചെയ്യാം ഇത് വേണമെങ്കിൽ ഊരാം ഊരി കഴിഞ്ഞിട്ട് ഈ ക്ലിപ്സ് ഉണ്ട് ഈ ക്ലിപ്സിൽ നമ്മൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഹാങ് ചെയ്യാം നമ്മളുടെ പാൻസ് നമ്മളുടെ നോർമൽ എന്തെങ്കിലും വേറെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ അത് അയനിങ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇടാം പിന്നെ ഇവിടെ ഒരു ഹാങ്ങറുടെയും അറ്റാച്ച്മെൻ്റ് ഉണ്ട് വേണമെങ്കിൽ ഒരു ഹാങ്ങറും ഇവിടെ ഹാങ് ചെയ്തിട്ട് നമ്മൾക്ക് ചെയ്യാം ഇപ്പം ആദ്യം നമ്മൾക്കൊരു ഷർട്ട് അയൺ ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് പണി ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ ഓൺ ചെയ്യാം ഫുള്ളിൽ ചെയ്തു ഇപ്പോൾ ഒരു ഷർട്ട് എടുക്കാം ഇത് നല്ലപോലെ നമ്മൾക്ക് സ്ക്വീസ് ചെയ്യാം ഓക്കെ ഓക്കെ ഇത് നല്ലപോലെ സ്ക്വീസ്ഡ് ആയി ഇനിയും കുറച്ച് ചെയ്യാം കാരണം ഇത് 45 സെക്കൻഡ്സ് എടുക്കും സ്റ്റീം നല്ലപോലെ തരാനായിട്ട് കൈയും നല്ലപോലെ ചെയ്യാം ഓക്കെ ഹോപ്പ്ഫുള്ളി ഇത് നല്ലപോലെ സ്ക്വീസ്ഡ് ആയി ഇപ്പം ഇതിനെ ഇടുന്നത് എങ്ങനെയാണ് ചുമ്മാ ഇങ്ങനെ ഇടാൻ പറ്റില്ല ഇത് ഇവിടെ ഒരു നോസൽ ഉണ്ട് അത് കാരണം നമ്മൾക്ക് ഇവിടെ നിന്ന് താഴെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകണം കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇതിവിടെ ഇടാം ഇപ്പം നമ്മൾക്ക് നോക്കാം ഇത് നല്ലപോലെ സ്ക്വീസ്ഡ് ആണ് ഇപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്ത് കാണിക്കാം ഇപ്പം ഒരു കൈ കൊണ്ട് നമ്മൾ ഇതിനെ പിടിക്കുന്നു മറ്റേ കയ്യിൽ ഈ ഗ്ലവ്സ് ഇടണം ഇത് ഹീറ്റ് റെസിസ്റ്റൻറ്റ് ഗ്ലവ് ആണ് ഇപ്പം ഈ സ്റ്റീമിൽ ഞാൻ ടച്ച് ചെയ്താലും എൻ്റെ കൈ പൊള്ളുമില്ല ചുമ്മാ ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കരുത് ഇപ്പം ഇതിനെ നമ്മൾ സ്റ്റീം ചെയ്യാം എനിക്ക് ചുമ്മാ എൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ ഹവർ ചെയ്താൽ മതി ഈ ബട്ടൺ ഏരിയയിലും ഇങ്ങനെ ചെയ്യാം ഇപ്പം ഇത് യൂസ് ചെയ്ത് ചെയ്ത് നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ വരും നിങ്ങൾക്ക് ബട്ടൺ എല്ലാം ക്ലോസ് ചെയ്തിട്ടാണോ ചെയ്യേണ്ടത് തുറന്ന് ആണോ ചെയ്യേണ്ടത് അത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് എന്നാൽ ഇപ്പം നിങ്ങൾക്ക് കണ്ടു ഇത് നല്ലപോലെ ആയി ഇവിടെയും ഇവിടെ നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവും പിന്നെ കൈ ഇപ്പം കൈയൊക്കെ രണ്ട് വരിയുണ്ട് ചുമ്മാ ഇങ്ങനെ ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് കാണാം എത്ര വേഗം ഇത് അയനാവുമെന്ന് ഇത് അയനായി കഴിഞ്ഞു
ഇപ്പം ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ വെടിച്ചിട്ട് ഇത് അയൺ ചെയ്യാം. ഇത് അയനിങ് ഒത്തിരി ഈസിയാണ്. ആദ്യമൊക്കെ ഞാനിത് ഷർട്ട് അയൺ ചെയ്യുമ്പം എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, സ്പെഷ്യലി കോളർ. ഇപ്പം കോളർ അയൺ ചെയ്യണമെങ്കിൽ ഇത് ഞാൻ ആദ്യം പിന്നെ നല്ലപോലെ ക്രീസ് കൊടുക്കാം. ഇത് ഓക്കെ ഓക്കെ, ഇപ്പം നല്ലതാണ്. ഇപ്പം ഇതിനെ അയൺ ചെയ്യാം. ഇതിനെ ചുമ്മാ ഇങ്ങനെ പിടിച്ചാൽ മതി ഇവിടെ. പിന്നെ ഇതെടുത്ത് ഇങ്ങനെ കോളറും ചെയ്യാം. ഇപ്പം കോളറും നല്ല ക്രിസ്പായിട്ട് ഇത് സ്റ്റീമാവും. പിന്നെ നമ്മളുടെ നോർമലി ഇങ്ങനെയൊക്കെ കോളറൊക്കെ ചെയ്യുമ്പം ചില ഈ സൈഡൊക്കെ കേടാവും. ഇപ്പം ഇവിടെ കണ്ടല്ലോ, ഇവിടെ ഇത് ക്ലീനിങ് അല്ല, ഇത് അയനിങ്ങിൻ്റെയും കാരണം ഇത് കേടാവും. ഈ സ്റ്റീമാണെങ്കിൽ ആ ബേണൊക്കെ ചെയ്യില്ല, നിങ്ങളുടെ തുണിയൊക്കെ ബേൺ ആവില്ല. എന്നാൽ ഇപ്പം നിങ്ങൾക്ക് കാണാം ഓക്കെ ഡിഫറൻസ്. ഇവിടെ നല്ലപോലെ ക്രീ നല്ലപോലെ അയനായിട്ടുണ്ട്, ഇവിടെ ഇപ്പോഴും കുറച്ചൊക്കെ അയനായിട്ടില്ല. എന്നാൽ അത് അത്ര ഈസിയാണ് ഈവൻ ഷർട്ട് ചെയ്യാനായിട്ട്. ഇപ്പം ഒരു ജാക്കറ്റ് കാണിക്കാം. ഇതിനെ നമ്മൾ നല്ല ക്രീസ് കൊടുക്കണം ഓക്കെ. ഇതിനെയും ഇവിടെ ഇടാം. ഇപ്പം ഇതിനെ അയൺ ചെയ്യാം. ഇതും ഒത്തിരി ഈസിയാണ്, ചുമ്മാ ഇങ്ങനെ ചെയ്താൽ മതി. ഇതായി കഴിഞ്ഞു. ഇപ്പം ഇത് അത്ര ഈസിയാണ്. ഈവൻ നമ്മൾ കൈയൊക്കെ ചെയ്യണമെങ്കിൽ ചുമ്മാ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചെയ്താൽ മതി. ഇത് അത്ര ഈസിയാണ് ഇതിനെയും ചെയ്യാൻ. ഇതിന് വേണ്ടിയിട്ട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. വേണമെങ്കിൽ ഈ ക്രീസ് ഉണ്ടാക്കുന്ന അറ്റാച്ച്മെൻ്റ് എടുത്ത് നമ്മൾക്ക് ഇതിനകത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അയൺ ചെയ്യാം. പക്ഷേ എനിക്ക് ഇത് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഇത് എല്ലാ സമയവും ക്രീസ് ഇങ്ങോട്ട് അങ്ങോട്ട് പോകും. പക്ഷേ ഇത് പ്ലീറ്റ്സൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രേറ്റ് അയൺ ചെയ്യണമെങ്കിൽ, ഇങ്ങനെ പിടിച്ചിട്ട് അയൺ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബ്രഷ് അറ്റാച്ച്മെൻറ്റ് ഇട്ടിട്ട് നമ്മൾക്ക് കുറച്ചൊക്കെ ലിൻറ്റൊക്കെ ഊരണമെങ്കിൽ ആ അറ്റാച്ച്മെൻറ്റ് യൂസ് ചെയ്യാം. ഞാനത് അത്ര യൂസ് ചെയ്യാറില്ല. എന്നാൽ അത്ര ഈസിയാണ് ഇതിനെയും ചെയ്യാൻ. ഇപ്പം നമ്മൾക്ക് ഒരു സ്ട്രേറ്റ് ക്ലോത്ത് യൂസ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടും ഓപ്ഷൻ ഉണ്ട്. നമ്മൾക്ക് ഇത് ചുമ്മാ ഇവിടുന്ന് ഊരാം. ഇവിടെ നാല് ക്ലിപ്പുണ്ട്, ഇതിലാട്ട് അത് സ്റ്റക്കായി പോകും. ഇപ്പം ഈ ക്ലിപ്പ് ഇവിടുന്ന് ഇവിടം വരെ ഫുൾ മൂവ് ആവും. നമ്മൾക്ക് ഈ തുണിയും ഇവിടെ ഇട്ട് ഇതിനെയും നമ്മൾ ഒരു സ്റ്റീം ചെയ്യാം. ഇപ്പം ഇത് എൻ്റെ ഒരു ടേബിൾ മാറ്റാണ്. ടേബിൾ മാറ്റും ഞാൻ ഇതുകൊണ്ട് സ്റ്റീം ചെയ്യും. കാരണം സ്റ്റീം 99.9% ബാക്ടീരിയാസിനെ കൊല്ലും. ഈ നമ്മൾ കഴിക്കുന്ന സ്ഥലം, നമ്മൾ ഇരിക്കുന്ന സ്ഥലം, കിടക്കുന്ന സ്ഥലം, അതൊക്കെ അവിടെ ഇരിക്കുന്ന തുണിയൊക്കെ ഇതുകൊണ്ട് നമ്മൾക്ക് നല്ലപോലെ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാം. നമ്മൾക്ക് എല്ലാ സമയം സാനിറ്റൈസർ അടിക്കേണ്ട ആവശ്യമില്ല. ചുമ്മാ ഇതിൻ്റെ കൂടെ എനിക്ക് നമ്മളുടെ എന്തെങ്കിലും നമ്മളുടെ ടേബിൾ ക്ലോത്ത് ആണെങ്കിൽ, ടേബിൾ മാറ്റ് ആണെങ്കിൽ, ബെഡ്ഷീറ്റ് ആണെങ്കിൽ, എന്താണെങ്കിലും ഇതുകൊണ്ട് സാനിറ്റൈസും ചെയ്യാം. പിന്നെ ഇതിൻ്റെ എന്തെങ്കിലും ഓർഡർ, ഫുഡിൻ്റെ ഓർഡർ അല്ലെങ്കിൽ ബാക്കി എല്ലാ സ്മെല്ലൊക്കെ ഇത് സ്റ്റീം അതിനെ മാറ്റും. പിന്നെ നമ്മളുടെ പാൻസ്, നമ്മളുടെ വേറെ എന്തെങ്കിലും ഹാങ് ചെയ്തിട്ട് നമ്മൾക്ക് അയൺ ചെയ്യണമെങ്കിൽ ഈ ക്ലിപ്സിലിടാം. അല്ലെങ്കിൽ ഇവിടെ ഒരു ഹുക്കുണ്ട്, ഇവിടെ നമ്മൾക്ക് ചുമ്മാ ഒരു ഹാങ്ങർ ഇട്ടിട്ടും നമ്മൾക്ക് അയണിങ് ചെയ്യാം. എന്നാൽ ഇത് അത്ര ഈസിയാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഓഫ് ചെയ്യാം. ഇപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എത്രയൊക്കെ അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന്. ഇപ്പം നമ്മൾക്ക് സംസാരിക്കാം ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന്. ഇപ്പം ഇത് നമ്മൾ പ്രൈസ് വൈസ് കമ്പയർ ചെയ്താൽ അയൺ ബോക്സ് പിന്നെ ഇതും സെയിം പ്രൈസ് ആണ്. അയൺ ബോക്സ് വാങ്ങിക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾക്ക് അയനിങ് ബോർഡും വാങ്ങിക്കേണ്ടി വരും. അതൊരു 3-4000 അയനിങ് ബോർഡായിരിക്കും. പിന്നെ ഒരു 2-3000 നമ്മളുടെ അയൺ ബോക്സ് ആയിരിക്കും. എന്നാൽ ടോട്ടൽ ഒരു 5-6000 അതുമാവും.
ഇതും 6000 മെഷീനാണ്. 6000 ന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു നല്ല വലിയ സ്റ്റീമർ കിട്ടുന്നുണ്ട്. അതിൽ ഏത് തുണി വേണമെങ്കിലും അയണിങ് ചെയ്യാം. ഡെലിക്കേറ്റ് തുണിയാണെങ്കിൽ, സീക്വൻസ് ഉള്ള തുണിയാണെങ്കിൽ, നമ്മളുടെ സിൽക്ക്, നമ്മളുടെ ഡിസൈനർ തുണികളൊക്കെ, നമ്മൾ അയൺ ബോക്സ് കൊണ്ട് അയൺ ചെയ്യാൻ പറ്റില്ല, ഇതിൽ നമ്മൾക്ക് എല്ലാം ചെയ്യാം. അയൺ ബോക്സ് ആണെങ്കിൽ വേറെ ഒരു പ്രോബ്ലം, അതൊത്തിരി സ്പേസ് എടുക്കും. നമ്മളുടെ വീട്ടിൽ അയൺ ബോക്സ് ഒക്കെ ഇടുമ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു സ്ഥലം ഇത്ര വേണം, പിന്നെ നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലം വേണം, പിന്നെ അതിന് അയണിങ് ചെയ്യണം, പിന്നെ അത് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലം വേണം. ഇത് ഇത്ര സ്ഥലം എടുക്കുകയുള്ളൂ. ഇത് മേളിലോട്ട് പോവുക, സ്ട്രേറ്റ് അല്ല, പാരലൽ അല്ല. അത് കാരണം ഞാൻ ഇവിടെ നിൽക്കുക, ഇതേ ഇത്ര സ്ഥലം എനിക്ക് വേണം ഇതിനെ അയൺ ചെയ്യാനായിട്ട്, ഇതിനെ യൂസ് ചെയ്യാനായിട്ട്. എൻ്റെ റൂമിൻ്റെ ഒരു കോർണർ മതി. അത് കാരണം എനിക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇപ്പം എൻ്റെ വീട്ടിൽ അയൺ ബോക്സ് ഇല്ല, ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇതുകൊണ്ട് എനിക്ക് എല്ലാം അയൺ ചെയ്യാം, വേഗം അയൺ ചെയ്യാം, പിന്നെ എൻ്റെ പ്രിൻറ്റഡ് റബ്ബർ പ്രിൻ്റുള്ള തുണികൾ, എൻ്റെ എല്ലാ തുണികളും ഞാൻ ഇതിൽ യൂസ് ചെയ്യാം, ഇതിൽ അയണിങ് ചെയ്യാം, പിന്നെ എനിക്ക് ഒരു പേടിയില്ല അത് കേടാവുന്നു. ഇപ്പം നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, നിങ്ങളുടെ ട്രഡീഷണൽ അയൺ ബോക്സ് ഉള്ള യൂസേജ് വേണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ യൂസേജ് വേണോ. ഇതിൻ്റെയും ഒരു പോർട്ടബിൾ വേർഷൻ ഉണ്ട്, അതിൻ്റെ വീഡിയോ ഞാനിപ്പം നെക്സ്റ്റ് ഇടും. പോർട്ടബിൾ വേർഷനിൽ ചുമ്മാ ഒരു കയ്യിൽ എടുത്തിട്ട് ചുമ്മാ അയണിങ് ചെയ്യുന്ന ഒരു ചെറിയ സാധനമുണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. എന്നാൽ അത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.